ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ലക്ഷ്യം വിദ്യാർത്ഥികളുമായി മലപ്പുറം ഒരു സംഘർഷമുണ്ടാക്കുക എന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. വിദ്യാർത്ഥികൾ തന്നെ വഴി തടയുന്നു എന്ന് കേന്ദ്രത്തോട് കരഞ്ഞു വിളിച്ചു പറഞ്ഞ ഗവർണർക്ക് ആഗ്രഹിച്ചത് പ്രകാരം കിട്ടിയതോ ഇസഡ് പ്ലസ് സുരക്ഷയും? ഇനി എന്തു വേണം? ദേശീയപാതയിൽ നിലമേൽ വഴി വരികയായിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ആരും റോഡിൽ തടഞ്ഞില്ല. SFI പ്രവർത്തകർ ഗോബാക്ക് മുദ്രാവാക്യങ്ങൾ വിളിച്ച് കരികൊടി കാട്ടാൻ റോഡിൻ്റെ അരികത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഗവർണർ തൻ്റെ ബെൻസ് വാഹനം നിർത്തിച്ച് അതിൽ നിന്നും ഇറങ്ങി വിദ്യാർത്ഥികളുടെ നേരെ വന്ന് ആക്രോശിക്കുകയായിരുന്നു. അതിന് ദൃശ്യങ്ങൾ തന്നെ തെളിവ്. എന്നിട്ട് പോലീസിനോട് എന്തുകൊണ്ട് നിങ്ങൾ നടപടിയെടുത്തില്ല എന്ന് ചോദിച്ച് ഗവർണർ തട്ടിക്കയറി. പിന്നെ എവിടെ മുദ്രാവാക്യം വിളിച്ചിരുന്ന വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. Did you use the lathi charge? No, because they are your boss. They can treat me in any manner they like. I will not go from here. No. തനിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച ഒരു വിദ്യാർത്ഥിയുടെ നേരെ ഗവർണർ പാഞ്ഞെടുത്തു. വിദ്യാർത്ഥിനി, ഗവർണർ ഗോബാക്ക് എന്ന് വിളിച്ചപ്പോൾ ഞാൻ തിരികെ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഗവർണറാണെന്ന പദവി പോലും മാനിക്കാതെയായിരുന്നു അദ്ദേഹത്തിന്റെ നടപടികളെന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. I won't go back. This is your lot. This is not your problem. How are you? Go.
എന്നിട്ട് വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഒരു കടയുടെ മുന്നിൽ കുത്തിയിരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഡി ജി പിയുമായി സംസാരിച്ച് നടപടി ഉറപ്പു നൽകിയിട്ടും അത് രേഖാമൂലം നൽകണമെന്നായി ഗവർണർ. നേരത്തെ റോഡിൽ കുത്തിയിരുന്ന ഗവർണറെ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് ഫോണിൽ വിളിച്ച് അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിൽ അറസ്റ്റിലായ എസ് എഫ് ഐക്കാർക്കെതിരെ കേസെടുത്തുകൊണ്ടുള്ള FIR ഗവർണർക്ക് കൈമാറിയതോടെ നാടകത്തിന് പരിസമാപ്തിയായി. ഇതിനിടെ ഗവർണർ തൻ്റെ ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ മുഖേന കേന്ദ്രത്തെ വിളിച്ച് തന്നെ വിദ്യാർത്ഥികൾ വഴി നടക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പരാതിപ്പെടുന്നു. ഉടൻ തന്നെ ഗവർണർക്ക് ഇസഡ്പ്ലസ് സുരക്ഷയും CRPF ജവാന്മാരുടെ അകമ്പടിയും കേന്ദ്രം അനുവദിക്കുന്നു. അതും എല്ലാം നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു തിരക്കഥ പോലെ ഞൊടിയിടയിൽ. കേരളത്തിൽ സർക്കാരുമായി ഗവർണർക്കുള്ള തർക്കങ്ങൾ കൂടുതൽ രൂക്ഷമാക്കാൻ തയ്യാറാക്കിയ ഒരു തിരക്കഥ. ഒടുവിൽ ഗവർണർ പറഞ്ഞു എല്ലാത്തിനും കാരണക്കാരൻ മുഖ്യമന്ത്രിയാണെന്ന്. ഗവർണറുടെ ടാർജറ്റ് BJP പ്രതിപക്ഷത്തെയും പോലെ മുഖ്യമന്ത്രി തന്നെയെന്ന് ഇതോടെ വ്യക്തമാകുന്നു. തിരിച്ചറിയാത്ത 5 പേർ ഉൾപ്പെടെ 17 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 13 പേരെ FIRൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 12 പേരുടെ പേര് വിവരങ്ങൾ FIRൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് കൂടുതൽ പ്രതികളുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാം എന്നുള്ള ഉറപ്പ് കൂടി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ലഭിച്ചതിന് ശേഷമായിരുന്നു ഗവർണർ മടങ്ങിയത്. FIR അടക്കം രേഖകൾ സസൂക്ഷ്മം പരിശോധിച്ച് അഭിഭാഷകരുമായി ചർച്ച ചെയ്ത ശേഷമായിരുന്നു ഗവർണർ മടക്കം.